ഒരിക്കലും മഴയെ ശപിച്ചുകൊണ്ട് പറയാൻ പാടില്ല. വലിയ നിഅമത്താണ്, വലിയ നിഅമത്താണ്. നമ്മുടെ നാട്ടിലൊക്കെ ആ നിഅമത്ത് എമ്പാടും കിട്ടുന്ന പ്രദേശമല്ലേ നമ്മുടെ നാട്. എത്ര വലിയ നിഅമത്താണ്, മഴ വർഷിക്കുന്ന നേരത്ത് ദുആഇന് ഉത്തരം കിട്ടുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഹദീതു അഹദിൻ ബിറബ്ബി, അല്ലാഹുവിന്റെ അടുത്ത് ഇപ്പൊ കേട്ട് വന്നിട്ടുള്ളൂ. അങ്ങനത്തെ നിഅമത്താണ് മഴ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഹത്തേക്ക് മഴ പുരട്ടി. യാ അല്ലാഹ്, എന്താണ് പറഞ്ഞതിന് അർത്ഥം? കാരണം മഴ അല്ലാഹു തആല ഫതറൽ വദഖ യഖ്റുജു മിൻ ഖിലാലി, അല്ലേ? ഈ മേഘങ്ങളൊക്കെ റുഖാമായി കഴിഞ്ഞാൽ, ആ റുഖാമായി കഴിഞ്ഞ ഉടനെ അല്ലാഹു മഴ വർഷിപ്പിക്കുകയാണ് അവൻ ഉദ്ദേശിക്കുന്ന പ്രദേശത്തുകാർക്ക്. ആ മഴ വർഷിപ്പിച്ചത് അല്ലാഹു ചെയ്ത പണിയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഒരു ഫിഅലുമായി അടുത്ത് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്, അല്ലാഹുവിന്റെ ഒരു ഒരു ഖുദ്റത്തുമായി ഉടനെ ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതിയാണ് ഇപ്പൊ ഇറങ്ങി വരുന്നത്. ഇത് ദേഹത്തായിക്കോട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കെ മഴ വർഷിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ മിനൽ മൻസിലി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. വകശഫ അൻ റഅസിഹി, അവിടുത്തെ തലങ്ങൾ തുറന്നു വെച്ചു, തലയിൽ തലപ്പാവ് മാറ്റി വെച്ചു. ലിയുസീബഹു അൽ മതർ, തലയിലേക്ക് മഴ കിട്ടാൻ വേണ്ടി. വഅഖദ യംസഹു റഅസഹു ബിമാ അസാബ, കൈയിലേക്ക് കിട്ടിയ മഴ കൊണ്ട് തലയിൽ തടവാൻ തുടങ്ങി. വയഖൂൽ, അവിടുന്ന് പറഞ്ഞു. ഇന്നഹു ഹദീസു അഹദി ബി റബ്ബി, അല്ലാഹുവിനോട് വളരെ അടുത്ത് ബന്ധമുള്ള ഒരു നിഅമത്താണല്ലോ ഈ മഴ എന്ന് അവിടുന്ന് പറയുകയും ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്ക് അവിടുന്ന് മഴയെ അല്ലാഹുവിന്റെ വലിയൊരു റഹ്മത്തായിട്ട് കാണുകയും അതിനോട് കാണിക്കേണ്ട ആ ഒരു റഹ്മത്തിനോടുള്ള നന്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും പഠിപ്പിക്കുകയും ചെയ്തു എന്ന് ഈ ഹദീസിൽ നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ കഴിയും. ഇത് ആദ്യമായിട്ട് പെയ്യുന്ന മഴയാണ് അല്ലേ. അങ്ങനത്തെ മഴകളിൽ ശരീരത്തിലേക്ക് തട്ടിക്കൽ, ആ വെള്ളം ദേഹത്തേക്ക് ആക്കൽ സുന്നത്തുണ്ടെന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ പെയ്യുന്ന സ്ഥിരം ചെയ്യുന്ന മഴ മഴ കൊണ്ട് നടക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷേ ഒരു മഴ ആദ്യമായിട്ട് വർഷിക്കുമ്പോ അത് സാധിക്കുമെങ്കിൽ അതുകൊണ്ട് വല്ല അസുഖമൊന്നും കാര്യമൊന്നും വരൂല. എന്നാൽ ആ മഴ ലേശം ഒന്ന് ദേഹത്തേക്കൊന്ന് തട്ടിക്കുക, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പണി. വഹാദിഹി സുന്നത്തു സാബിതത്തും ഫി സ്വഹീഹ് വഅലൈഹി ഫയഖൂമുൽ ഇൻസാനു വയഖ്റുജു ശൈഅ വയഖ്റുജു ശൈഅ മിൻ ബദനി ഇമ്മാ മിൻ സാഖിഹി ഔ മിൻ ദിറാഇഹി, കാലോ അല്ലെങ്കിൽ കയ്യോ മഴയത്തേക്ക് ആക്കി കൊടു. ഔ മിൻ റഅസി ഹത്താ യുസീബഹുൽ മത്റു ഇത്തിബാ عن سنه النبي صلى الله عليه وسلم هذا سنه ആണെന്ന് മഹാന്മാരായ ഉലമാ ഉബ. മഴ വർഷിക്കുന്ന സമയത്ത് ദുആ ചെയ്യണം അല്ലേ. മഴ വർഷിക്കുമ്പോൾ ദുആ ചെയ്യണം. സയ്യിബൻ അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅഹ്, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅഹ്, അല്ലാഹുവേ വളരെ ഉപകാരപ്പെടുന്ന നിന്റെ റഹ്മത്ത് ചൊരിയുന്ന മഴയാക്കി തരണം അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅഹ്. മഴ അങ്ങട്ട് പെയ്ത് ആറിക്കഴിഞ്ഞാൽ മുത്തിർനാ ബിഫദലില്ലാഹി വബിറഹ്മതി, മുത്തിർനാ ബിഫദലില്ലാഹി വബിറഹ്മതി, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് മഴ കിട്ടിയിരിക്കുന്നു എന്ന് പറയൽ സുന്നത്താണ്. മുത്തിർനാ ബിഫദലില്ലാഹി വറഹ്മതി, മുത്തിർനാ ഞങ്ങൾക്ക് മഴ കിട്ടി, ബിഫദലില്ലാഹി വറഹ്മതി, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ കിട്ടിയിരിക്കുന്നു അല്ലെ. എത്രയോ രാജ്യക്കാരുടെ മുകളിലൂടെയാണ് ഈ മേഘം കടന്നു പോകുന്നത്. എത്രയോ നാട്ടുകാർക്ക് മഴ കിട്ടാതെ, എത്രയോ പ്രദേശത്ത് മഴ വർഷിപ്പിക്കാതെ അള്ളാഹു ഉദ്ദേശിക്കുന്നിടത്തേക്കാണ് ആ മഴ കൊടുക്കുന്നത്. യാ അല്ലാഹ്, ബിഫദലില്ലാഹി വറഹ്മതി എന്ന് പറയൽ സുന്നത്താണ്. മഴ അങ്ങട്ട് കൂടിയാൽ മഴയെ കൊണ്ട് പ്രയാസം സംഭവിക്കുകയാണെങ്കിൽ എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, അല്ലാഹുമ്മ ഹവാലൈന വല അലൈന. അപ്പോ മഴ വർഷിക്കുമെന്ന് പറയണം അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ. മഴ വർഷിച്ചു കഴിഞ്ഞാൽ മുത്തിർനാ ബിഫദലില്ലാഹി വറഹ്മതി, മുത്തിർനാ ബിഫദലില്ലാഹി വറഹ്മതി. പിന്നെ എക്സ്ട്രീം കേസുകൾ വളരെ അപൂർവമായിട്ട് അത്രയും മഴ വന്നങ്ങോട്ട് ബുദ്ധിമുട്ടായി പോകുന്ന അവസ്ഥ, അല്ലാഹുമ്മ ഹവാലൈന വല അലൈന, ഞങ്ങളുടെ ചുറ്റുഭാഗത്തേക്ക് മഴ കൊടുക്കും റബ്ബേ, ആ മഴ ഞങ്ങൾക്ക് ഉപദ്രവമാക്കല്ലേ പടച്ചവനെ എന്ന് ഇന്ന് ദുആ ചെയ്യണം. മഴ വർഷിക്കുമ്പോ കാറ്റുണ്ടാവും, കാറ്റുകൾ അടിച്ചു വീശും, ആ കാറ്റുകൾ അടിച്ചു വീശുന്ന സമയം ദുആ ഇരക്കണമെന്നാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അസ്അലുക ഖൈറഹാ വ ഖൈറ മാ ഫീഹാ, ഈ കാറ്റും ആ കാറ്റിൽ എന്തെല്ലാം ഖൈർ നീ വെച്ചിട്ടുണ്ടോ ആ ഖൈറുകളും എനിക്ക് തരേണമേ പടച്ചവനെ. അല്ലാഹുവേ അല്ലാഹുവേ വഅഊദുബിക മിൻ ശർരിഹാ, അല്ലാഹുവേ ഇതിന്റെ ശർരിൽ നിന്ന് എന്നെ നീ കാക്കേണമേ എന്നൊന്ന് ദുആ ചെയ്യണം.
ഇടിമിന്നലുണ്ടാകുന്ന സമയം സുബ്ഹാനമൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതിഹി സുബ്ഹാനമൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതിഹി ഇത്രയാണ് ഓരോ പ്രതിഭാസങ്ങൾക്കും അല്ലാഹുവിനെ ഓർക്കാനുള്ള അവസരങ്ങളുണ്ട്. മഴ പെയ്യുമ്പോ, മഴ പെയ്തു തീരുമ്പോ, കാറ്റടിക്കുമ്പോ, മഴ കൂടുമ്പോ, ഇടിമിന്നലുണ്ടാകുമ്പോ എല്ലാം പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹുവേ സുബ്ഹാനമൻ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതി അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടാണ് ഇടിയുടെ ശബ്ദം നിനക്ക് ചെയ്യുന്ന തസ്ബീഹാണ്. ഇത് നിന്റെ നിഅമത്താണ്, ഇത് നിന്റെ വലിയ അപാരമായ കുദറത്തിന്റെ സൃഷ്ടി വൈഭവമാണ് ഞങ്ങൾ ഈ കാണുന്നത്. അല്ലാഹുവേ നിനക്ക് സ്തുതി പടച്ചവനെ എന്ന് മുഅ്മിനീങ്ങൾ പറയണം. അപ്പോ മഴയെ സംബന്ധിച്ചും മേഘത്തെ സംബന്ധിച്ചുമുള്ള ഒരു പരാമർശമായിരുന്നു ഈ 43-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിച്ചു തരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ മുഴുവനും ആരാധനകളെ സംബന്ധിച്ചാണ്. എല്ലാ വസ്തുക്കളും അല്ലാഹുവിന്റെ ഇബാദത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന വലിയ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് അല്ലാഹു ചെയ്യുന്ന മേഘങ്ങളിലും കാറ്റുകളിലും അതുപോലെ ഇടിമിന്നലുകളിലും മഴയിലും ഒക്കെ അല്ലാഹു തരുന്ന വലിയ നിഅമത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിൽ പ്രത്യേകിച്ചും ഇവിടെയും ഒക്കെ അല്ലാഹുവിന്റെ മഴ എന്ന റഹ്മത്ത് അല്ലാഹു നമുക്ക് എപ്പോഴും എപ്പോഴും നൽകട്ടെ.